ഹായ്, അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെയിൻബോ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇത് 1 കിലോ വെയിറ്റ് വരുന്ന റെയിൻബോ കേക്കാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനൊന്ന് കണ്ടു നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനിവിടെ 3 കളേഴ്സ് ഉപയോഗിച്ചിട്ടാണ് 6 കളറിലുള്ള റെയിൻബോ കേക്ക് തയ്യാറാക്കുന്നത്. നമുക്ക് മെയിനായിട്ട് വേണ്ട കളറ് യെല്ലോ, ബ്ലൂ, റെഡ് എന്നിവയാണ്. അപ്പോൾ ഇതുപയോഗിച്ച് ബാക്കിയുള്ള 3 കളേഴ്സും നമുക്ക് ഉണ്ടാക്കാവുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് തരിച്ചെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഒന്ന് തരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ ചെറിയ അരിപ്പയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കുറേശ്ശെ കുറേശ്ശെയാണ് തരിച്ചെടുക്കുന്നത്. അങ്ങനെ നമ്മളിത് തരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്ത് ഇതും ഒന്ന് നന്നായിട്ടൊന്ന് തരിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ അതും തരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ബേക്കിംഗ് സോഡയൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒന്നാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റിവെക്കാം. ഇനി ഞാനിവിടെ വേറൊരു പാത്രത്തിൽ 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 നുള്ളുപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വിനാഗിരിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മളിത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളിത് പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തരിച്ച് മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ 6 ബൗള് വേണം. അപ്പോൾ ഈ 6 കളേഴ്സ് ആണല്ലോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി 6 ബൗള് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ ബൗളിലേക്കും ഈക്വലായിട്ട് നമുക്ക് നമ്മുടെ ഈ മിക്സ് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ മിക്സ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫുഡ് കളർ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ബ്ലൂ ഫുഡ് കളറാണ്. അതൊരു 3-4 ഡ്രോപ്സൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. കളറിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഒരു 3-4 ഡ്രോപ്സ് ചേർത്ത് കൊടുത്തിട്ട് നോക്കുക എത്ര മതിയോ എന്ന്. എന്നിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ വേറൊരു പാത്രത്തിൽ യെല്ലോ ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 3-4 ഡ്രോപ്സൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതും തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് റെഡ് ഫുഡ് കളറ് ചേർത്ത് കൊടുക്കാം. അതൊരു 3-4 ഡ്രോപ്സൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ടൊമാറ്റോ റെഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ നമുക്ക് അതും തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ വയലറ്റ് കളറ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് റെഡ് കളറും കുറച്ച് ബ്ലൂ കളറും വേണം. ഒരു 4-5 ഡ്രോപ്സോളം വേണം. അപ്പോൾ 2-5 ഡ്രോപ്സ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിത് വയലറ്റ് കളറിലായി വന്നിട്ടുണ്ട്. അപ്പോൾ വയലറ്റ് കളർ നമ്മൾ ഇങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തത് ഗ്രീൻ കളർ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു 3-4 ഡ്രോപ്സ് ബ്ലൂ കളറും 3-4 ഡ്രോപ്സ് യെല്ലോ ഫുഡ് കളറും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് അത് ഗ്രീൻ ഫുഡ് കളർ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഗ്രീൻ ഫുഡ് കളറും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഓറഞ്ച് ഫുഡ് കളറാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ റെഡ് ഫുഡ് കളറ് ഒരു 3-4 ഡ്രോപ്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2-3 ഡ്രോപ്സ് യെല്ലോ ഫുഡ് കളറും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഓറഞ്ച് ഫുഡ് കളറും കിട്ടിയിട്ടുണ്ട്. 6 കളേഴ്സും കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ മൂന്ന് കളേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ആറ് കളേഴ്സിലുള്ളതും തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു കിച്ചണിൽ ഓയിൽ ഗ്രീസ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ അതിലേക്ക് ഈ ഓറഞ്ച് കളറിലുള്ള കൂട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഇഡ്ഡലി കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇഡ്ഡലി കുക്കറ് ഒരു 10 മിനിറ്റ് സ്റ്റീം ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ അതിലേക്ക് തട്ട് ഇറക്കിക്കൊടുത്ത് അരിഞ്ഞ മുകളിലേക്ക് ഈ കേക്കിന് വെച്ച് കൊടുത്തു. പിന്നെ ഇങ്ങനെ ഒരു പാത്രം കൊണ്ട് മൂടി വെച്ച് ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിം ഇട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള 5 സ്പോഞ്ചിലേക്കും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മളിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്ര ഹൈറ്റ് കിട്ടൂല. ഹൈറ്റ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 കപ്പ് മൈദ വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യുകയാണ്. അപ്പോൾ ഫസ്റ്റ് ക്രീമാക്കി കൊടുക്കുകയാണ് നമ്മളെ കേക്ക് തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടി. ഫസ്റ്റ് വയലറ്റ് കളറാണ് വെച്ച് കൊടുക്കുന്നത്. വയലറ്റ് കളറിലുള്ള സ്പോഞ്ച് വിജിയോർ എന്ന ക്രമത്തിലാണ് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ പഞ്ചസാര സിറപ്പാക്കിയിട്ടുണ്ട്. പിന്നെ ക്രീമാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ബ്ലൂ കളറാണ് വെച്ച് കൊടുക്കുന്നത്. പഞ്ചസാര സിറപ്പാക്കുക, ക്രീമാക്കുക. ഇനി നെക്സ്റ്റ് ഗ്രീൻ സ്പോഞ്ച് കേക്കാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പഞ്ചസാര സിറപ്പാക്കി കൊടുക്കാം, ക്രീമാക്കി കൊടുക്കാം. ഇനി നെക്സ്റ്റ് യെല്ലോ ഫുഡ് കളറിലുള്ള സ്പോഞ്ചാണ് വെച്ച് കൊടുക്കുന്നത്. പഞ്ചസാര സിറപ്പാക്കി കൊടുക്കാം, ക്രീമാക്കി കൊടുക്കാം. പിന്നെ ഓറഞ്ച് സ്പോഞ്ചാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഏറ്റവും ലാസ്റ്റ് നമ്മൾ റെഡ് ഫുഡ് കളറിലുള്ള സ്പോഞ്ചാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഷുഗർ സിറപ്പാക്കി കൊടുക്കുക. അപ്പോൾ നമ്മളെ കേക്ക് നല്ല ജ്യൂസി ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ക്രീമാക്കി കൊടുക്കുകയാണ്. ക്രീം ഇനി എല്ലാ ഭാഗത്തേക്കും ഒന്ന് കോട്ടിംഗ് ചെയ്തെടുക്കണം. അപ്പോൾ ക്രീം എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ക്രീം നല്ല ആക്കി കൊടുത്തിട്ടുണ്ട്, എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു രസത്തിന് വേണ്ടി, ഒരു ഭംഗിക്ക് വേണ്ടി പൈപ്പിംഗ് ജെല്ല് ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഈ പൈപ്പിംഗ് ജെല്ല് ഞാനിവിടെ ഹോം മെയ്ഡ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്ന് പോയി കാണുക. ഇനി ഞാനിതിൻ്റെ മുകളിൽ ഒരു ഭംഗിക്ക് വേണ്ടി ഷുഗർ ബോൾസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 3-4 മണിക്കൂറിന് ശേഷമാണ് ഞാൻ മുറിക്കുന്നത്. 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നല്ല സ്പോഞ്ചാണ് കേക്ക്. മുറിക്കുമ്പോൾ തന്നെ അറിയാം നല്ല സ്പോഞ്ചാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് കഴിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.